കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് കലാശ പോരാട്ടമാണ്. കന്നിക്കിരീടം ലക്ഷ്യമിടുന്ന ബ്ലാസ്റ്റേഴ്സ് ഗോവയിൽ എതിരാളികളായി വരുന്നത് ഹൈദരാബാദ് എഫ് സി ആണ്. രാത്രി 7:30 മുതലാണ് ഫൈനൽ മത്സരം. മഞ്ഞക്കുപ്പായത്തിൽ ഇന്ന് ഇറങ്ങാനാകില്ല എങ്കിലും മഞ്ഞക്കടലാകുന്ന ഫത്തോള സ്റ്റേഡിയത്തിൽ ആരാധകരുടെ ആവേശം അത് ബ്ലാസ്റ്റേഴ്സിന് ഊർജ്ജമാകുമെന്ന് ഉറപ്പാണ്. മനോഹരമായ കളികൾ, എണ്ണം പറഞ്ഞ ഗോളുകൾ, ഇതുവരെ കാണാത്ത ഒത്തിളക്കം, ടീമിനെ ചേർത്ത് പിടിക്കുന്ന പരിശീലകൻ, സ്റ്റേഡിയം മഞ്ഞക്കടലാക്കാൻ ഒരുങ്ങുന്ന ആരാധക കൂട്ടം. ബ്ലാസ്റ്റേഴ്സിന് ഒരുപക്ഷെ കപ്പ് ഉയർത്താൽ ഇതിലും നല്ല അവസരം ഉണ്ടാകില്ല. ബ്ലാസ്റ്റേഴ്സിനെ ഫൈനലിൽ എത്തിച്ച, ഒരുപക്ഷെ ഇന്ന് ഫൈനലിൽ ജയിപ്പിക്കാൻ കാരണമാകുന്ന ചില കളിക്കാരെ, മൂന്ന് കളിക്കാരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യത്തെ വ്യക്തി അൽവാരോ വാസ്കസ്. ജനനം ബാഴ്സലോണയിലാണ്. 30 വയസ്സാണ്. 6 അടിയാണ് ഉയരം. സ്ട്രൈക്കറാണ്. 99 ആ ജേഴ്സി നമ്പറിലാണ് വരുന്നത്. 2021 ഓഗസ്റ്റ് 30 ഒരു വർഷത്തെ കരാറിൽ അൽവാരോ വാസ്കസ് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തുന്നത്. ആദ്യത്തെ മത്സരം വാസ്കസ് കളിക്കുന്നത്, കേരള ബ്ലാസ്റ്റേഴ്സിനായി കളിക്കുന്നത്, ATK മോഹൻ ബഗാൻ, അതായത് കരുത്തരായ എതിരാളികളായിരുന്നു അന്ന്. പക്ഷേ ആ കളി പക്ഷേ കേരളം 4-2 തോൽക്കുകയാണ് ചെയ്തത്. ആദ്യ ഗോൾ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വാസ്കസ് നേടുന്ന ആദ്യ ഗോൾ December 5 അത് ഒഡീഷ FC. ഇതുവരെ 22 കളികൾ കേരള ബ്ലാസ്റ്റേഴ്സിനായി അൽവാരോ വാസ്കസ് കളിച്ചിട്ടുണ്ട്. അതിൽ 8 ഗോളുകൾ നേടിയിട്ടുണ്ട്, 2 അസിസ്റ്റും. നമുക്കിനി രണ്ടാമത്തെ കളിക്കാരിലേക്ക് പോകാം. പെരേറ ഡയസ്, ജോർജ് റോളൻഡോ പെരേറ ഡയസ് എന്നാണ് ഫുൾ പേര്. 31 വയസ്സാണ്. അർജന്റീനിയൻ സ്വദേശിയാണ്. സ്ട്രൈക്കറാണ്. 2021 October 27 ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നത്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഒരു വർഷത്തെ ലോൺ കരാറിലാണ് ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഡയസ് തന്നെ പറയുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സിൽ തുടരാൻ ആഗ്രഹമുണ്ട്. തൻ്റെ സ്വന്തം ടീം അനുവദിക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൽ തുടരാൻ ആഗ്രഹമുണ്ടെന്ന ആഗ്രഹം പ്രകടിപ്പിക്കുകയും പെരേറ ഡയസ് ചെയ്തിരുന്നു. എന്തായാലും ആദ്യത്തെ മത്സരത്തിൽ തന്നെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പെരേറ ഡയസ് ഗോൾ അടിച്ചിരുന്നു. പക്ഷേ ആ മത്സരം 4-2 കേരളം തോൽക്കുകയായിരുന്നു. എന്തായാലും ഫെബ്രുവരിയിൽ ATK നടന്ന മത്സരത്തിൽ റെഡ് കാർഡ് ലഭിച്ചിരുന്നു. അതിനുശേഷം ഒരു കളിയിൽ നിന്ന് വിലക്കും ലഭിച്ചിരുന്നു. ജേഴ്സി 30 നിലവിലെ മാർക്കറ്റ് വാല്യൂ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. 4 കോടിയാണ് പെരേറ ഡയസിന്റെ മാർക്കറ്റ് വാല്യൂ. ഇതുവരെ 20 മത്സരം കളിച്ചു. അതിൽ നിന്ന് 8 ഗോൾ നേടിയിട്ട്. അപ്പം നമുക്ക് നോക്കാം, ദാ വാസ്കസും അതോടൊപ്പം തന്നെ പെരേറ ഡയസും 8 ഗോളുകൾ നേടി. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടോപ്പ് സ്കോറർമാരാണ് രണ്ടുപേരും. ഇതുവരെ 1 അസിസ്റ്റ് ആണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് മൂന്നാമത്തെ വ്യക്തി അഡ്രിയാൻ ലൂണ. ഒരുപക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ ആരാധകർ അറിയാൻ കാത്തിരിക്കുന്ന, കളിക്കുമോ എന്ന ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പേരാണ് അഡ്രിയാൻ ലൂണ. കേരളത്തിന്റെ ക്യാപ്റ്റനാണ്. ഉറുഗ്വായ് സ്വദേശിയാണ്. അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ്. നിലവിലെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 6 കോടിയാണ്. 2021 July 21 ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് അഡ്രിയാൻ ലൂണ എത്തുന്നത്. സീസണിൽ ലൂണയുടെ പേരിൽ 6 ഗോളുകളുണ്ട്. അതിൽ അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യം 7 ഗോളുകൾക്ക് അവസരം ഒരുക്കുകയും ചെയ്തു. പാസുകളിലും അതോടൊപ്പം തന്നെ കൃത്യതയുള്ള ക്രോസുകളിലും മുന്നിൽ എതിരാളികളുടെ കാലിൽ നിന്ന് പന്ത് റാഞ്ചിയെടുക്കാനുള്ള കഴിവ്, ആ കഴിവ് ആ മിടുക്കനാണ് അഡ്രിയാൻ ലൂണ, ഈ മധ്യനിരക്കാരൻ. ഇന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ നെടും തൂണാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഹൈദരാബാദിന്റെ പ്രതിരോധത്തെ ഇന്നൊരു പക്ഷേ അതിനെ കീറിമുറിച്ച് ലൂണ കളിക്കുകയാണെങ്കിൽ ലൂണ നൽകുന്ന പാസുകളും ക്രോസുകളും വാസ്കസും ഡയസും ഗോളാക്കുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ATKക്കെതിരെ ചെന്നൈയിൽ FCക്കെതിരെയുള്ള ഫ്രീ കിക്കുകൾ, അതൊക്കെ ആരാധകർ വലിയ ആവേശത്തോടെ കണ്ട ഫ്രീ കിക്കുകളായിരുന്നു. ലൂണയുടെ കരുത്തിന് സാക്ഷ്യമായിരുന്നു ആ ഫ്രീ കിക്കുകളും. എന്തായാലും ഇവാൻ ബുക്കോമറോവിച്ച്, ഇവാൻ എന്ന പരിശീലകന്റെ മനസ്സ് കളത്തിൽ ലൂണ കാലുകൾ കൊണ്ട് വരക്കുകയാണ് ചെയ്യുന്നത്.